Welcome to Starlights. Today, we are having a very elegant, young, beautiful, mesmerizing person with me, a film actress who have done a great job in Malayalam, Tamil, Telugu and various multilingual films. And she has already won the Best Debut Actress Filmfare Award, Asianet Award for her first film. And she's known by the Mulla Kutti. That is how we usually call her, by the name of her first film, and it is none other than Meera Nandan. Hi. Hello. ഒരുപാട് ഫിലിംസ് ചെയ്തു. ഇപ്പോൾ മുല്ല മുതൽ ഇതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെലുങ്ക് മൂവി വരെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 23 ഫിലിംസ് അറൌണ്ട് 23-25 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, വാട്ട് ഡു യു ഫീൽ റൈറ്റ് നൗ? വാട്ട് ഡു ഐ ഫീൽ റൈറ്റ് നൗ? ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ഡൺ ലോട്ട്. ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. വലിയൊരു കാര്യമാണ്, കാരണം എനിക്ക് തീരെ ആഗ്രഹം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരണം, ഒരു ആക്ട്രസ്സായിട്ട് അറിയപ്പെടണം എന്നൊന്നും തീരെ അറിഞ്ഞിട്ടുണ്ടായില്ല, ഐ മീൻ ആഗ്രഹിച്ചിട്ടുണ്ടായില്ല. പക്ഷേ എന്തോ എൻ്റെ നമ്മൾ ജനിക്കുമ്പോൾ എഴുതി വിടും എന്ന് പറയില്ലേ, അതേപോലെ അത് കാരണം ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് വന്നു. ആൻഡ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഇൻഡസ്ട്രീനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയത്, ഒരുപാട് അറിയാൻ തുടങ്ങിയത്, അറിയാൻ സാധിച്ചത് മൂവീസ്. അല്ലെങ്കിൽ സാധാരണ ഞാൻ പോയിട്ട് ഒരു സിനിമ കാണുമ്പോൾ ഓക്കെ ഓവറോൾ ഒരു കണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ് സേക്ക് ഓഫ് ഇറ്റ് കണ്ടിട്ട് വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ യുനോ ഐ എം നോട്ട് യൂസ് ടു ഗെറ്റിംഗ് ഇൻ ടു ദി ഡീറ്റെയിൽസ് ഓഫ് എവറി യുനോ ഫ്രെയിംസ് ആൻഡ് ഷോർട്സ്, അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഗോയിങ് വാച്ചിങ് എ മൂവി ആൻഡ് കമ്മിങ് ബാക്ക്, കുറച്ച് ടൈം പാസ് പോലെ. പക്ഷേ ഇപ്പോൾ മൂവി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബിഗർ, മൈ തോട്ട്സ് ആർ ബിഗർ ആൻഡ് എവറിത്തിങ് ഇസ് എന്താ പറയുക, കുറേ കൂടെ വലിയ വലിയ, ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ്, ഇത്രയും ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും ആൾക്കാരുടെ അധ്വാനമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി, മനസ്സിലായി. ആൻഡ് ഇപ്പോൾ ഇറ്റ്സ് മോർ ദാൻ യു നോ എ പാഷൻ ഫോർ മീ, ബിക്കോസ് ഐ ലവ് ഡൂയിങ് മൂവീസ്. ആരെങ്കിലും ഇപ്പം നാളെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇനി ചെയ്യണ്ട മൂവീസ് ചെയ്യണ്ട ഞാനും പറഞ്ഞാൽ എനിക്ക് അത് താങ്ങാൻ പറ്റില്ല, അതിനേക്കാൾ അപ്പുറമാണ്. സോ അഡിക്റ്റഡ് ടു മൂവീസ്. യാ, ഐ എം അഡിക്റ്റഡ് ടു മൂവീസ്. ഇപ്പം മൂവീസ് ചെയ്യാത്ത, അതായത് ഷൂട്ടൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ മാക്സിമം മൂവീസ് കാണുക, തിയേറ്ററിൽ പോയിട്ട് മൂവീസ് കാണുക, ഇല്ലെങ്കിൽ ക്ലാസിക് മൂവീസ്, ഇംഗ്ലീഷ് മൂവീസ് എല്ലാം, നമ്മുടെ മലയാളത്തിലുള്ളതാണെങ്കിലും നല്ല നല്ല സിനിമകൾ കാണുക, ഒരുപാട് അങ്ങനെ ഒരു എന്താ ഒരു ഹോബിയും കൂടെയാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഫീലിംഗ് നൗ ആൻഡ് ഐ ഫീൽ ബ്ലെസ്ഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ഇനി ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തു, റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ചെയ്തു, ഗ്ലാമർ ക്യാരക്ടേഴ്സ് ചെയ്തു, അങ്ങനെ ഡു യു ഹാവ് എ ഡ്രീം ക്യാരക്ടർ യെറ്റ് ടു കം? ബേസിക്കലി ഐ ഡോണ്ട് ഡ്രീം ഫോർ എനിത്തിങ്, ബിക്കോസ് ഞാൻ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രീം ചെയ്തിട്ടല്ല ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്, ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്തിട്ടല്ല നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഫിലിംഫെയർ അവാർഡ് കിട്ടിയത്. ഒന്നും ഞാൻ ഡ്രീം ചെയ്യാതെ എനിക്ക് വന്നതാണ്. ഇപ്പം നമ്മൾ ഒന്നും ആഗ്രഹിച്ചിട്ട് നമുക്ക് ആഗ്രഹിക്കാതെ കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാവും, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് വല്ലാത്ത സങ്കടം വരുത്തും. നമ്മൾ ഞാൻ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര തീരെ സ്ട്രോങ് അല്ലാത്തൊരു പേഴ്സൺ ആണ്, ഭയങ്കര വീക്കായിട്ടുള്ള, എന്തെങ്കിലും ചെറിയ കാര്യം മതി എന്നെ വിഷമിപ്പിക്കാനായിട്ട്, അതേപോലെ തന്നെ ചെറിയ കാര്യം മതി എന്നെ സന്തോഷിപ്പിക്കാനായിട്ട്. ഓക്കെ. സോ അങ്ങനെയുള്ളൊരു ആളെ, ഞാൻ അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് മൂവീസ് എന്ന് പറയണത് ഇപ്പം ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു ഡ്രീം ചെയ്തിട്ട് എനിക്ക് ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാകും. സോ ഐ ഡോണ്ട് ഡ്രീം ഫോർ എനി ക്യാരക്ടർ, വരുന്നതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്ത് എൻ്റെ 100% കൊടുത്തിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇഫ് യു കോൺഫിഡൻറ്റ് ഇപ്പോൾ ഒരു ക്യാരക്ടറെ എനിക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ യു വിൽ ഡു ദാറ്റ്. യാ, ഐ വിൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. ഓക്കെ, ഇപ്പോൾ ഇപ്പോൾ ഒക്കെ മലയാള മൂവീസിൽ ദർ ഇസ് ബീൻ എ ചേഞ്ച് ഹാപ്പനിങ്, കാരണം പണ്ട് നായികമാരെന്ന് വെച്ചൊരു ഇപ്പോൾ ഇവൻ ഇൻ മുല്ല ടിപ്പിക്കലായിട്ടൊരു നാടൻ പെൺകുട്ടി, ഇല്ലെങ്കിൽ ഇപ്പോൾ ചുരിദാർ ഇടണം, അങ്ങനെയായിരുന്നു. ബട്ട് നൗ ഒരു ഗ്ലാമർ എലിമെൻറ്റ് ഇസ് കമ്മിങ് ഇൻ ടു മലയാളം ഇൻഡസ്ട്രി. സോ ഹൗ ഡു യു സീ ദാറ്റ്? ഇറ്റ്സ് സംതിങ് വെരി ഗുഡ് ദാറ്റ്സ് ഹാപ്പനിങ്. എന്ന് വെച്ച് മറ്റേ ക്യാരക്ടേഴ്സ് തീരെ ഇല്ലാതാവുന്നുമില്ല, ഇറ്റ്സ് ലൈക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നേരത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമകളിൽ നായിക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും, ബട്ട് ഇപ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നു. ഇപ്പം യു നോ വാട്ട് ദേ കോൾ ഇറ്റ് ഇസ് ന്യൂ ജനറേഷൻ സിനിമ. സോ
അങ്ങനത്തെ സിനിമകൾ വരുന്നുണ്ട്. അങ്ങനത്തെ സിനിമകൾ ആളുകൾ രണ്ടു കൈ നീട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ലവ് വാച്ചിങ് സച്ച് മൂവീസ്. അങ്ങനത്തെ സിനിമകളിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരുടെ ഭാഗ്യമാണ്. ഹോപ്പ്ഫുള്ളി എനിക്കും അങ്ങനത്തെ ഭാഗ്യം ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ രമ്യ നമ്പീഷൻ ചെയ്ത പോലെ ഒരു ബോൾഡ് ക്യാരക്ടർ, അതായത് ചാപ്പാകുറിഷ്, it depends on each and every individual, you know, what they are comfortable in and everything, you know, it's up to them. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സി അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടാവും. എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു സംഭവമാണ്. ആൻഡ് ഐ മൈസെൽഫ് വോണ്ട് ഫീൽ കംഫർട്ടബിൾ വെയറിങ് സച്ച് ക്ലോത്ത്സ് ഓർ ഡൂയിങ് സച്ച് യു നോ സ്മൂച്ചിങ് സീൻ. അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു എന്താ പറയാ, എനിക്ക് നോട്ട് സോ ബോൾഡ്, യാ നോട്ട് നോട്ട് വെരി ബോൾഡ്. ആൻഡ് ഇപ്പം എനിക്ക് തോന്നില്ല, ഇപ്പം ഞാനായിരുന്നെങ്കിൽ ചിലപ്പം എനിക്കറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ബട്ട് വാട്ട് ഷീ ഹാസ് ഡൺ ഇസ് എന്താ പറയാ, ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത്രയും ധൈര്യം എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അതെ അതെ, കാരണം ഇത് ക്യാമറയിൽ വന്ന് ആൾക്കാർ കാണുന്നത് ഇസ് എ ഡിഫറെന്റ് തിങ് പക്ഷെ ഷൂട്ടിംഗ് സ്ഥലത്ത് അത്രയും ആൾക്കാർ അത് കാണുന്നുണ്ട്. യു നോ എവ്രി വൺ, ഇവൻ ദ ഡയറക്ടർ, ക്യാമറമാൻ ആൻഡ് എവ്രി വൺ അവരുടെ മുന്നിൽ അങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ ഒരു കാര്യം ധൈര്യം വേണം. ഒരുപാട് പേരുണ്ടാവും എന്റെ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യാനുള്ള കാര്യം തന്നെ വലിയൊരു കാര്യമാണ്. സോ ഐ തിങ്ക് ഷീ ഈസ് സൂപ്പർ കറേജിയസ്. സോ അപ്പാർട്ട് ഫ്രം ദ മൂവീസ്, ഒരു പേഴ്സണൽ ലൈഫിനെ കുറിച്ച്. പേഴ്സണൽ ലൈഫ്, ഞാൻ എൻ്റെ സ്കൂളിംഗ് ഒക്കെ ചെയ്തത് ഭവൻസ് വിദ്യാമന്ദിർ എളമക്കരയിലാണ്. ഫാമിലി എൻ്റെ അച്ഛൻ അമ്മ അനിയൻ വീട്ടിലുണ്ട്. അനിയൻ ഇസ് ഡൂയിങ് ഹിസ് ടെൻത്ത് ആൻഡ് മൈ ഫാദർ ഇസ് വർക്കിംഗ് അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഫാർമസ്യൂട്ടിക്കൽസിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ആൻഡ് മീ, ഞാൻ പറഞ്ഞ പോലെ സ്കൂളിംഗ് ഇവിടെ ചെയ്തത് ഭവൻസിലാണ്. കോളേജ് ഞാൻ ഇപ്പം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ് സെൻറ് ട്രിസിസ് കോളേജിൽ. പി ജി ഞാൻ കഴിഞ്ഞ വർഷം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഈ വർഷം എന്തായാലും ചെയ്യും എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പം എന്തേസേ, ഓ എനിക്ക് എക്സാം ആണ്, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, അതാ ഇതാന്നൊക്കെ പറയുമ്പം യു നോ ഐ മിസ് എന്താ പറയുക, പഠിത്തമൊക്കെ ചില സമയം ഞാൻ മിസ് ചെയ്യാറുണ്ട്. സോ എനിക്ക് അത് എന്തായാലും ഈ വർഷം ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പം ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്, കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? കോളേജ് ലൈഫ് ഞാൻ മിസ് ചെയ്തിരുന്നു, ബിക്കോസ് ഞാൻ 12th ചെയ്യുമ്പോഴാണ് ഞാൻ മുല്ല ചെയ്തത്. ഈവൻ 12th വരെ ഞാൻ കംപ്ലീറ്റ്ലി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് 12th ഒരു ഇയർ ഫുള്ള് ഞാൻ മുല്ല ചെയ്തിട്ടുണ്ടായില്ല. ബട്ട് ദ ലാസ്റ്റ് ഒരു 4 months മുല്ലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സമയം തന്നെ മുല്ലയ്ക്ക് വേണ്ടിട്ട് വിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് 12th 1 whole year എന്ന് പറഞ്ഞാല് ഞാൻ ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന് വേണ്ടിയിട്ട് മാസം 15 days ഐ യൂസ് ടു ഗോ. സോ ഓൺ ദ ഹോൾ ഞാൻ 12th തീരെ എൻജോയ് ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം സേ 2 days ബാക്ക് ഐ ജസ്റ്റ് വെന്റ് ബാക്ക് ടു മൈ സ്കൂൾ വിത്ത് ഓൾ മൈ യു നോ ഓൾഡ് ഫ്രണ്ട്സ്. സോ അപ്പോഴാണ് ഓരോരോ കഥകൾ എൻ്റെ അടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്തു കുറച്ച് കഥകൾ. ഓക്കെ, 12th അങ്ങനെ നടന്നു, ഇങ്ങനെ എനിക്ക് എനിക്ക് മാത്രം ഒന്നും അറിയില്ല. ഐ ഡിഡ് മിസ് മൈ സ്കൂൾ ലൈഫ് ആൻഡ് മൈ കോളേജ് ലൈഫ്. കോളേജ് ലൈഫ് കംപ്ലീറ്റ്ലി ഐ മിസ്ഡ്. ഐ കുഡിൻ യു നോ ബങ്ക് ക്ലാസ്സസ് ആൻഡ് ഗോ സീ മൂവീസ് ആൻഡ് ഓൾ, അതൊന്നും നടന്നിട്ടില്ല. ഈവൻ യു നോ ഗോയിങ് ടു കഫേസ് ആൻഡ് യു നോ സ്പെൻഡിങ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്, അതൊന്നും നടന്നിട്ടില്ല. എനിക്ക് പിന്നെ ബേസിക്കലി ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുന്നതല്ല, കള്ളം പറയാൻ ഇത്തിരി ഇത്തിരി പുറകിലേക്കാണ്. കള്ളം പറഞ്ഞാൽ അത് എൻ്റെ ഇവിടെ എഴുതി വെക്കും. ഓക്കെ, ഞാൻ പറയുന്നത് കള്ളമാണ്. വീട്ടിൽ നുണ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാം, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞാൽ അതും നടക്കാറില്ല. കാരണം ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് അവരുടെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്. സോ പോകുന്നതിന് മുന്നേ ഞാൻ വിളിച്ച, അമ്മ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് പോവാറ്. സോ കോളേജ് ലൈഫ്, യാ ഐ മിസ്ഡ് ഇൻ എവറിഥിങ്. സി, നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തേ പറ്റും. സോ ദാറ്റ് ഹാപ്പൻഡ്. ബോയ്ഫ്രണ്ട്സ്? ബോയ്ഫ്രണ്ട്സ് ആസ് ഓഫ് നൗ I'm searching for one. So that means you had one? No, not like that. I used to be, you know, the one
ഇങ്ങനെ രണ്ടുപേരെയും കൂട്ടിച്ചേർപ്പിക്കുന്ന നടുവിലുള്ള ഒരാളില്ലേ, ആ ആള് ഞാനായിരിക്കും മിക്കവാറും സ്കൂളിൽ വെച്ചിട്ട്. സ്കൂളിൽ ഞാൻ ഒരു കോച്ച് സ്കൂളിലാണ് പഠിച്ചത്, കോളേജ് വാസ് യുനോ കോൺവെന്റ്. അപ്പം സ്കൂളിൽ വെച്ചിട്ട് ഇറ്റ് യൂസ് ബി ഫൺ ഓക്കെ, കാരണം ഞാൻ അതെ നോട്ട് ദൂത് എക്സാക്ട്ലി, ഒരാളുടെ കുറ്റം മറ്റേയാളുടെ അടുത്ത് പോയിട്ട് ഐ മീൻ യു നോ വെൻ ദേ ഫൈറ്റ് അതൊക്കെ സോൾവ് ചെയ്യുന്ന ആളായിരിക്കും. ആൻഡ് സ്കൂളിൽ വെച്ചിട്ട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ടായിരുന്നു, ഇല്ലാന്നല്ല, പക്ഷെ ഞാനപ്പോ അവരടുത്ത് കൊടുത്തിരുന്ന ആൻസർ വാസ് വെരി ഫണ്ണി. ഐ യൂസ് ടു ബി ലൈക്ക് യു നോ വാട്ട്, എനിക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല എന്ന് തോന്നുന്നു. സോ എനിക്കിപ്പോ ഐ എം നോട്ട് റെഡി, ലെറ്റ് സീ ഇനി വലുതാവുമ്പോ എങ്ങനെയായിരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഐ യൂസ് ടു ടെൽ ദം. സോ എന്റെ സ്കൂൾ ലൈഫ് അങ്ങനെ പോയി. കോളേജ് ലൈഫിൽ എനിക്ക് അങ്ങനെ പ്രപ്പോസൽസ് വരാനുള്ള സാധ്യതകളൊന്നും ഇല്ല, കോളേജ് കോൺവെന്റ് ആയിരുന്നു. പുറത്തേക്ക് പോയാലും യു നോ ദേ യൂസ് ടു യു നോ ലുക്ക് അറ്റ് മീ ലൈക്ക് മൂവി പേഴ്സണാലിറ്റി. അത് കാരണം ആരും അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ പ്രപ്പോസൽ ഒന്നും നടന്നിട്ടൊന്നുമില്ല. കത്തുകൾ വരാറുണ്ട്, ഫോൺ കോൾസ് വരാറുണ്ട്, മെസ്സേജസ് യു നോ മെസ്സേജസ് ഡെയിലി ഒരാൾ അയക്കാറുണ്ട്, മീര ഐ ലവ് യു, ഐ നീഡ് യുവർ ആൻസർ, മീര ഐ ലവ് യു, ഐ നീഡ് യുവർ ആൻസർ എന്നുണ്ട്. ആൻഡ് ഫേസ്ബുക്കിലൂടെയൊക്കെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. സോ ഫേസ്ബുക്കിലൂടെ രണ്ടും വരാറുണ്ട്. യു നോ ഇഫ് ദേ ഡോണ്ട് ലൈക്ക് മീ ഓൾസോ ദേ യൂസ് ടു ടെൽ മീ പ്ലീസ് സ്റ്റോപ്പ് ആക്ടിങ്, പ്ലീസ് വി കാൻ സ്റ്റാൻഡ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ദേർ ആർ പീപ്പിൾ ഹു യു നോ ജസ്റ്റ് കോൺട്രഡിക്ടറി ആയിട്ട് അങ്ങനെ പറയുന്നവരും ഉണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. സോ എല്ലാം നമുക്ക് ഈ ഫേസ്ബുക്കിലൂടെ നമുക്ക് എല്ലാം. മീര നന്ദൻ ഐ ഡി ഇസ് ട്രൂ ഐ ഡി, മീര നന്ദൻ ഇസ് നോട്ട് ദ ട്രൂ ഐ ഡി, മീര നന്ദ ഇസ് ദ ട്രൂ ഐ ഡി, റെസ്റ്റ് എല്ലാം ഫേക്ക് ആണ്. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള ഐ ഡിയില് എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെ അയച്ചിട്ട് നീ എന്താ എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ്, ഇന്നലെ ചാറ്റ് ചെയ്തിട്ട് എന്താ റിപ്ലൈ ചെയ്യാതിരുന്നെ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് നോട്ട് മീ, ഫേക്ക് ഐഡീസ് ഉണ്ട് ഇല്ലാന്നല്ല, പക്ഷെ ആൻഡ് ഒറിജിനൽ മീ ഈസ് ഓൾസോ ദെയർ. ഐ തിങ്ക് മീര ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്ത് നോക്കണം, ദെൻ ഓൺലി യു വിൽ നോ വാട്ട് ദേ ആർ ആക്ച്വലി ചാറ്റിംഗ്. കാരണം മേ ബി ഇങ്ങനെ ഒരു ഫേക്ക്. ആൻഡ് യു നോ വാട്ട് സംതിങ് ഫണ്ണി ദാറ്റ് ഹാപ്പൻ റീസെന്റ്ലി വാസ് ഒരു ഫോട്ടോ സമ്മൺ യു നോ ദേ ഡിഡ്ന്റ് ടാഗ് മീ ബട്ട് ഐ കുഡ് സീ ഇറ്റ് ഓൺ മൈ വാൾ, നോട്ട് മൈ വാൾ, നമ്മള് ഫേസ്ബുക്ക് തുറക്കുമ്പോ കുറെ പോസ്റ്റ് ആണല്ലോ ഹോം പേജില്. യാ സോ ഐ കുഡ് സീ ദാറ്റ് ഓൺ ദാറ്റ് പേജ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് മീര നന്ദൻ വിതഔട്ട് മേക്കപ്പ്, മീര നന്ദൻ വിത്ത് മേക്കപ്പ്. ഓക്കെ, ഭയങ്കര ഡിഫറൻസ് ആയിട്ട്. ആൻഡ് താഴെ ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളത് ഇതിന് ഏകദേശം എത്ര കിലോ മേക്കപ്പ് വേണ്ടി വരും. ഓക്കെ, ആൻഡ് വാട്ട് ഐ ഡിഡ് വാസ് ഐ ഓപ്പൺ ദ ഫോട്ടോ, ഐ ലൈക്ക് ഇറ്റ്. സോ ദ പേഴ്സൺ ഹൂ യു നോ പോസ്റ്റഡ് ദാറ്റ് പിക്ചർ, ഹി വാസ് ലൈക്ക് ഓ മീര നന്ദൻ ഹേർസെൽഫ് ഇസ് ലൈക്ക്ഡ് ദ പിക്ചർ. സോ നമ്മള് സക്സസ് ആയി എന്നുള്ളൊരു രീതിയിൽ. സോ ഐ എൻജോയ് ഇറ്റ്. അങ്ങനത്തെ കുറെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വിത്ത് മേക്കപ്പ് ആൻഡ് വിതഔട്ട് മേക്കപ്പ്, മൈ ഗോഡ്, ബിക്കോസ് വെൻ ഐ വാക്ക് അറൗണ്ട് യു നോ ഹാങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഓൾ, വല്ല സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ എന്തിനൊക്കെ എന്തിനെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഐ ഡോണ്ട് പുട്ട് മൈ മേക്കപ്പ് ആൻഡ് ഗോ, ഐ ഗോ ഹൗ ഐ ആം യു നോ. ഈവൻ ജസ്റ്റ് ലൈക്ക് മീര, യാ എന്റെ അമ്മയും എല്ലാവരും എന്നെ എന്റെ ഫ്രണ്ട്സ് വരെ എന്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയെങ്കിലും ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോയിക്കൂടെ. I say no, no makeup. Fine, yeah. Movie is different. Being yeah. real is different. Yeah. So what do you exactly enjoy? Or a movie star and a stardom ano, ado being Meera? Both, actually. Being Meera is different. Mm-hmm. And being, you know, a movie actor is different. Okay. Random, randu reethilum, aalkar randu reethila kaana. മൂവിയിലുള്ള ആളായതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ പഴയ സ്കൂളിൽ പഠിച്ചിരുന്ന ഫ്രണ്ട്സ്, അതായത് ഫ്രണ്ട്സ് ഐ മീൻ നോട്ട് വെരി ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഹൈ ബൈ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, അവര് ഇപ്പൊ എന്നെ കാണുന്നത് ശരിക്കും ഒരു മൂവിയിലുള്ള ഒരു കുട്ടീനെ പോലെ. അത് നമുക്ക് വിഷമം തരുന്ന ഒരു സംഭവമാണ്, കാരണം നമ്മുടെ കൂടെ പഠിച്ച ആൾക്കാർ ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കണേ മൂവി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, പണ്ട് എങ്ങനെയുണ്ട് വീട്ടിൽ എന്ത് പറയണു, അതായത് എങ്ങനെ പോണു പഠിത്തൊക്കെ, ഇതൊക്കെ ചോദിക്കുന്നവര് ഇപ്പൊ ചോദിക്കുന്നത് കംപ്ലീറ്റ് മൂവി വിശേഷങ്ങളാണ്. പീപ്പിൾ വിൽ തിങ്ക് നമുക്കൊരു ജാഡ വന്നു, അതാണ് ഇതാണ് എന്നൊക്കെ. യാ ദേ ഡു തിങ്ക്. ആൻഡ് ഈവൻ മൈ സീനിയേഴ്സ് ആൻഡ് മൈ ജൂനിയേഴ്സ് ആൻഡ് ഓൾ ദേ യൂസ് ടു സെൻഡ് മീ യു നോ ദിസ് ഫേസ്ബുക്ക് മെസ്സേജസ് സെയിങ് ഓ നീ ഇപ്പൊ വലിയ ആളായി പോയില്ലേ, നിനക്ക് നമ്മളൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ബട്ട് യു നോ വാട്ട്,
school life and my college life means a lot to me. Yeah. Means a lot to me. Yeah. കാരണം അവര് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് പ്ലേ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് സ്കൂൾ ലൈഫിൽ നിന്നാണ് എനിക്ക് ഈ കലാരംഗത്തേക്ക് വരാൻ പറ്റിയത്. സ്കൂൾ ലൈഫിൽ ഓരോ കോമ്പറ്റീഷൻസിൽ പങ്കെടുത്തിട്ടാണ് യുനോ ഐ യൂസ് ടു ഗെറ്റ് പ്രൈസസ് ആൻഡ് ഐ യൂസ് ടു ഗോ ഫോർ കോമ്പറ്റീഷൻസ്. ദാറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദെയർ സപ്പോർട്ട് ഇൻ യുനോ പ്രേയേഴ്സ് ആൻഡ് ഓൾ. അവര് പ്രാർത്ഥിച്ചാലും കൂടെയാണ് നമുക്ക് പ്രൈസ് കിട്ടുന്നത്. For their school, yeah. Not for me. So, അങ്ങനെയും കൂടെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ നമ്മള് മൂവിയിലേക്ക് വന്നതുകൊണ്ട് ആള് മാറി എന്നൊക്കെ വിചാരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, നമ്മൾ സ്റ്റിലും പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി എന്ന് ഞാൻ പറയും. കാരണം ലൈക്ക് നമ്മളൊരാള് മറന്നു പോയി കഴിഞ്ഞാൽ അത് ഞാനിപ്പോ എനിക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമായിരുന്നു പണ്ട്. അതായത് ആരെങ്കിലും ഞാൻ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടിണ്ടാവും, നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് എവിടെയെങ്കിലും വെച്ച് നമ്മളത് കാണുമ്പോ ചിലപ്പോ നമ്മള് മറന്നു പോകും. അവര് നമ്മളടുത്ത് വന്ന് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ അറിയാം സംസാരിക്കും. പുതിയ മൂത്തന സെറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരാള്, ഞാൻ ആളുടെ പേര് പറയണില്ല, എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. സോ ആള് ബട്ട് അതായത് ക്യാമറയുടെ മുന്നിലുള്ള ആളല്ല, പുറകിലുള്ള ആളാണ്. സോ ആള് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് പേര്, പക്ഷെ നമ്മള് ഡയറക്റ്റ് കണ്ടിട്ടില്ല അധികം, കണ്ടിട്ടുണ്ടായിരുന്നു. സോ പുള്ളി എന്ത് ചെയ്തു ചോദിച്ചാൽ പുതിയ പുതിയ ഈ സോങ് ഷൂട്ടിന്റെ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ആ മീര എന്തൊക്കെ എന്ത് പറയണു ഓർമ്മയില്ലേ, ഞാൻ ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആക്ടിക്കും ഭയങ്കര സംസാരം. ദീപൻ ചേട്ടൻ അപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ അഭിനയം ക്യാമറയുടെ മുന്നിലാണ് കാണിക്കുന്നത്. സോ അങ്ങനെ കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് അറിയാലോ എന്നാണ്. ഈ അടുത്ത് അങ്ങനെ വേറൊരു അബദ്ധം പറ്റി. ഞാൻ അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടല്ലോ പുള്ളി, ഏയ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കുറെ അബദ്ധങ്ങള്. സോ അതെനിക്ക് എപ്പോഴും പറ്റാറുള്ളത്. ഒബ്വിയസ്ലി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഷൂട്ടിങ്ങിന് പോകുമ്പോ ഇപ്പൊ മല്ലൂസിംഗിന്റെ ഷൂട്ടിനൊക്കെ വേണ്ടിട്ട് വി വർ ലൈക് 45 days അവിടെ പഞ്ചാബിലുണ്ടായിരുന്നു. ഓക്കെ, ബട്ട് 45 days ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പൊ ഇവിടെ വെച്ച് പറയുമ്പോഴാണ് എനിക്ക് 45 days ഐ വാസ് ദെയർ ഇൻ പഞ്ചാബ് എന്ന് അങ്ങനെ പറയാം. പക്ഷെ അവിടെ വെച്ചിട്ട് ഇറ്റ് വെന്റ് ലൈക് ദിസ്, വി കുഡന്റ് ഈവൻ യുനോ എന്താ പറയാ, ആലോചിക്കാനും കൂടെ പറ്റൂല. പെട്ടെന്നായിരിക്കും. ഇപ്പൊ അവിടെ സൺഡേ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം ഞങ്ങളുടെ ഹോട്ടലിന്റെ താഴെ തന്നെയാണ് ഈ സൺഡേ മാർക്കറ്റ്, താഴെ റൂട്ടിൽ തന്നെയാണ് സൺഡേ മാർക്കറ്റ് വരിക. അപ്പം ഒരു സൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് സൺഡേ ഇറ്റ് ബി ലൈക്ക് ഒരു 3 days കഴിയുമ്പോഴത്തേക്കും സൺഡേ ആയോ, ഇതെന്താ ഇത്ര പെട്ടെന്ന് സൺഡേ, ഇന്നലെ കഴിഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ദിവസങ്ങളിൽ പോവാ, നമ്മൾ അറിയേയില്ല. കാരണം അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ, ഒരുപാട് എൻജോയ്മെന്റ്. യുനോ ഷൂട്ടിംഗ് സെറ്റിൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. അറ്റ് ദി സെയിം ടൈം ചില ലൊക്കേഷൻസ് ഒക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും, നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി, അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ഫൺ യുനോ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫിലിംസ് ലൈക് തെലുങ്ക് മൂവി, തമിഴ് മൂവി, മലയാളം മൂവി ഒക്കെ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ആ ഒരു കമ്പാരിസൺ, വിച്ച് ഇസ് ബെസ്റ്റ് ബെറ്റർ? സി വി കനോട്ട് റിയലി കമ്പയർ, കാരണം നമ്മൾ ചെയ്യണത് അഭിനയം തന്നെയാണ്. എല്ലായിടത്തും നമ്മൾ പോയിട്ട് അഭിനയിക്കില്ല തന്നെയാണ്. പക്ഷെ ചിലർ പറഞ്ഞു തമിഴ് അമ്മാ എന്ന് വിളിക്കേണ്ടി വരും, മലയാളത്തിൽ അമ്മാ എന്ന് വിളിച്ചാൽ മതിയെന്ന്. യാ ദാറ്റ് ഇസ് ദേർ, ചില സ്ഥലത്ത് അങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഡിപ്പെൻസ്. ഇപ്പൊ മലയാളത്തിലാണെങ്കിലും ചില ഡയറക്ടേഴ്സ് നമ്മൾ ചെയ്ത ചില ഡയറക്ടേഴ്സ് കൂട്ടി ഇതൊന്നും ആയിട്ടില്ല, കുറച്ചും കൂടെ കൂട്ടിക്കോ കൂട്ടിക്കോ എന്ന് പറയും. ചിലവര് നമ്മൾ കൂട്ടിച്ചെയ്താ പറയും ഇത് എന്തെന്നാ ഓവർ ആക്ട് ചെയ്യുന്ന കുറയ്ക്കെന്ന് പറയും. ചിലവര് അങ്ങനെ പറയും, മലയാളത്തിലും ഉണ്ട് അങ്ങനെ അങ്ങനത്തെ. ഇറ്റ് ഡിപ്പെൻസ് അപ്പോൾ ദ ഡയറക്ടേഴ്സ്. അറ്റ് ദ സെയിം ടൈം ഇനും തമിഴിലും എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ചെയ്യണമെന്നൊക്കെ. പക്ഷെ ഞാൻ വളരെ സട്ടിലായിട്ട് ചെയ്യുന്ന അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സും ഉണ്ട് അവിടെ. സോ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ ഡയറക്ടർ ആൻഡ് യാ ഓഫ് കോഴ്സ് ദി ഇൻഡസ്ട്രി ഓൾസോ ഡിമാൻഡ്സ് ഇങ്ങനെ കൂടുതൽ ചെയ്യണം കുറവ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എല്ലായിടത്തും അഭിനയം തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് മൂവിയിലേക്ക് മുല്ലയിലേക്ക് വന്നത് വി ഓൾ നോ, നല്ലൊരു ഒരു പ്രോഗ്രാം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലാൽജു സാർ കണ്ട് ഇഷ്ടപ്പെട്ട് വിളിക്കാണ്ടായത്. സോ എങ്ങനെയായിരുന്നു വീട്ടിൽ ആ സമയത്ത്? ഞാൻ ഈ റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് മൂവീസ് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറെ കുറെ സിനിമകളിൽ അഭിനയിക്കാനുള്ള ചാൻസസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്, നോട്ട് ദേ ഡിഡ്ന്റ് അലൗ മീ ടു ഡു എന്നുള്ള അങ്ങനെയല്ല. ദേ
they were happy if I was happy. Okay. അങ്ങനെയായിരുന്നു. സോ അവര് എന്റെ ഇഷ്ടത്തിന് മാത്രമേ വിട്ടിട്ടുള്ളൂ. അപ്പോൾ ലാജു സാറിന്റെ മൂവി വന്നപ്പോൾ ഇവ വെരി ത്രില്ഡ്? നോട്ട് ലൈക്ക് ദാറ്റ്. ഐ വാസ് കൺഫ്യൂസ്ഡ്, ഇത് ചെയ്യണോ അതോ വേണ്ടയോ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് ഇതിനു. സോ ഇതും ഇനി ചിലപ്പോൾ എൻ്റെ തലവറ ഇതായിരിക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഇതും ഇത് ഇറ്റ് വാസ് എ ഗോൾഡൻ തിങ് യു നോ. ലാൽ സാർ ഡയറക്ട് ചെയ്യുന്നു, ദിലീപ് ആയിട്ട് തന്നെ അഭിനയിക്കുന്നു, എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ്. ദിലീപിന്റെ ഹീറോയിൻസ് ഒക്കെ ഒരുപാട് ലോഞ്ച് വരുമ്പോഴേ. അത്രയൊന്നും ഞാൻ ആദ്യം ആലോചിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് അതൊരു നല്ല സംഭവമായിട്ട് തോന്നി. പിന്നെ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരണമെന്നില്ല. എനിക്ക് തോന്നുമ്പോ വരണ്ട, എനിക്ക് തോന്നുമ്പോ വരണം എന്ന് വിചാരിച്ചിരുന്നാ പറ്റില്ലല്ലോ. സോ ഐ തോട്ട് ഓക്കെ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ ഐ വാസ് നോട്ട് ലൈക്ക് ഓ മൂവി മൈ ഗോഡ് ഓ എന്റെ ഡ്രീം കം ട്രൂ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ലൈക്ക് ഓക്കെ വിത്ത് ഇറ്റ്. എല്ലാത്തിനും ഞാൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഓവറായിട്ട് ടെൻഷൻ അടിക്കാത്ത ഒരാളാണ്. ഓവറായിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വിഷമാവും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓവറായിട്ട് യുനോ എനിക്ക് എന്റെ തലയിലേക്ക് എടുക്കാത്ത ഒരാളാണ്. അത് എടുത്താൽ പിന്നെ ഐ എം ഗോൺ. ഓക്കെ, സോ ഇഫ് നോട്ട് മൂവി എന്തായിരുന്നു വേറെ? സിംഗിങ്. ഒബ്വിയസ്ലി ഞാൻ എന്താ പറയാ, ഒരു എനിക്ക് പാട്ടിനോട് തന്നെയായിരുന്നു പണ്ടേ ഇഷ്ടം. പാട്ട് ചിലപ്പോൾ വല്ല പാട്ടുകാരി കുറെ കൂടെ ഇപ്പോൾ മൂവീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പാട്ടിൽ കുറെ കൂടെ ശ്രദ്ധിച്ച് പാട്ട് മുന്നിലേക്ക് കൊണ്ടുപോയേനെ. ഫേവറേറ്റ് സിംഗർ? ഫേവറേറ്റ് സിംഗർ അങ്ങനെ ഒരാളെ എടുത്തിട്ട് എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ ഒരു പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കും ഓഹ് എന്ത് സിംഗർ, അടുത്ത പാട്ട് വേറെ ആൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര സിംഗർ. അങ്ങനെ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് സിംഗേഴ്സ് ഉണ്ട്. ഏറ്റവും ഫേവറേറ്റ് സിംഗർ ആരാ എന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഒരു പേരേ ഉണ്ടാവുള്ളൂ, ദാസർ. അത് അതിനുശേഷം വരുന്ന ഫേവറേറ്റ് സിംഗേഴ്സാണ് ചിത്ര ചേച്ചി, ഹരിഹരൻ സർ, ശങ്കർ മഹാദേവൻ, സോനു നിഗം, ആൻഡ് ശ്രേയ ഘോഷാൽ, വാട്ട് എ സിംഗർ സീരിയസ്ലി. ദെൻ എല്ലാവരും യു നോ. ആൻഡ് ഐ ലവ് കാർത്തിക്. പിന്നെ അങ്ങനെ ഒരുപാട് സിംഗേഴ്സ്, ഹരിചരൺ എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ട്, ഐ ലവ് ഹിം. ആൻഡ് a lot of singers that I love. Okay, what type Shweta Chechi, Sujata Aunty, ellavaru enikku bayangara ishtam. Okay, ede type of singing aanu ishtam, like melody, rap, pop? It depends on my mood. Okay, njan oru paadu paattu kekkunna oralaanu, oru paadu paattu kekkunna oralaanu. And eppozhum ende earphone eppozhum ende kayil undavum, travel cheyumbulaanengil eppozhaanengil njan paattu kettukondirikkunna oralaanu. Appo ചില ചില സമയത്ത് അമ്മേനെ ചീത്ത പറയും, ഓ ഈ സാധനം ചെവിയിൽ കുത്തി കയറ്റി ഒന്ന് പറഞ്ഞും കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് അമ്മ ചീത്ത പറയാറുണ്ട്. സോ എനിക്ക് ഇന്ന ഇന്ന പാട്ട് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്റെ മൂഡ് അനുസരിച്ച്, ഇപ്പൊ ഞാൻ വളരെ ഒരു ഓക്കെ, വളരെ എന്താ പറയാ, ഒരു നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഇയേഴ്സിനെ സൂത്ത് ചെയ്യുന്ന പാട്ടുകൾ, ഭയങ്കര മെലഡീസ് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനായിരിക്കും ഇഷ്ടം. ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര അടിച്ചുപൊളി മൂഡിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടിച്ചുപൊളി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംസ് ആണ്. അങ്ങനത്തെ അടിപൊളി പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. ചില സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോ ഞാൻ കുറെ അടിച്ചുപൊളി പാട്ടുകൾ കേൾക്കും. സോ ദാറ്റ് യു നോ നമ്മുടെ മൂഡ് തന്നെ മാറി. ഹു ഈസ് എ ക്ലോസ് ഫ്രണ്ട്സ് ഐ മീൻ ഇൻ ദി ഫിലിം? ഇൻ ദി ഫിലിം ഫീൽഡ് എനിക്ക് ശത്രുക്കളായിട്ട് അങ്ങനെ ആരുമില്ല. സോ എവ്രി വൺ ആർ മൈ ഗുഡ് ഫ്രണ്ട്സ്. ഇങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്, അതായത് ഇപ്പോൾ അച്ഛൻ അമ്മ അനിയൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ ഇറ്റ് ബി ആൻ, ആന അഗസ്റ്റിൻ. അവള് ഷീസ് ലൈക്ക് മോർ ദാൻ എ ഫ്രണ്ട് ടു മീ. ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, എല്ലാമാണ്. വെനവർ ഷി കംസ് ടു കൊച്ചിൻ ഷീ സ്റ്റേയ്സ് ഇൻ മൈ പ്ലേസ് ആൻഡ് വി ഗോ ഹാങ് അറൗണ്ട് ഇൻ. അങ്ങനെ അവള് പിന്നെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് സംസാരിച്ചാൽ ഇറ്റ് ബി ഫൈൻ. ഇറ്റ്സ് സെയിം വിത്ത് ഹെർ ഓൾസോ. അവളും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാരിച്ചാൽ ഷീൽ ബി ഓൾസോ ഫൈൻ. സോ ഷീ ഈസ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. പിന്നെ എൻ്റെ ഒരു ചേച്ചീനെ പോലെയാണ് എനിക്ക് സമൃദ്ധ. സമു ചേച്ചി ഇസ് ലൈക്ക് മൈ സിസ്റ്റർ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ആനും എനിക്കും, സമു ചേച്ചി ഇസ് ലൈക്ക് മൈ സിസ്റ്റർ, ലൈക്ക് ആ സിസ്റ്റർ. സോ സോ അത് അങ്ങനെ ഒരു സിസ്റ്റർ പോലെയാണ്. കാരണം ഒരു ഫ്രണ്ട് എന്നുള്ളതിനൊക്കെ ഉപരി, കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇഷ്ടമായിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ
ഭയങ്കര ശാസിക്കുന്ന പോലെയൊക്കെ പറയുന്ന ഒരാളാണ് സമുചേച്ചി. സോ സമുചേച്ചി നല്ല ഫ്രണ്ടാണ്. പിന്നെ ഭാവന ഇസ് എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. രമ്യ, റീമ, എവ്രി വൺ ആർ മൈ ഗുഡ് ഫ്രണ്ട്സ്, യു നോ. ഓക്കെ, ഫൈൻ. അപ്പോ ഇനി ഏത് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കോ സ്റ്റാർ? ഫേവറേറ്റ് കോ സ്റ്റാർ, അഗൈൻ എനിക്ക് അങ്ങനെ കോ സ്റ്റാറായിട്ട് ഒരാളായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും എന്നെ ഈക്വലി സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആരും അങ്ങനെ തീരെ സപ്പോർട്ടീവ് അല്ലാതെ ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ ഫസ്റ്റ് തമിഴ് പടത്തിലെ നായകൻ. ബിക്കോസ് ഞാൻ രാവിലെ ചെന്നിട്ട് ആ ഗുഡ് മോർണിംഗ് അഖിൽ എന്ന് പറഞ്ഞാൽ ആള് എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ അഖിൽ മാത്രമാണ്. പിന്നെ അഖിലും ഇപ്പൊ അഖിലും ഞാനും ഇപ്പൊ പക്ഷെ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ അഖിലിന്റെ അടുത്ത് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷോ എന്തൊരു കോ സ്റ്റാർ അഖിൽ, ഇങ്ങനെ അവരത് തീരെ സംസാരിക്കാതെ ഭയങ്കര പ്രശ്നമാണ്. ജാടയാണോ സംസാരിക്കാതിരിക്കുക? അയാൾ അങ്ങനെയാണ്, തീരെ സംസാരിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. എസ്പെഷ്യലി പെണ്ണുങ്ങളുടെ അടുത്ത് തീരെ സംസാരിക്കില്ലേ. സോ ഇപ്പൊ പക്ഷെ നമ്മള് ഫേസ്ബുക്കിലൂടെ ഒക്കെ ഭയങ്കര മെസ്സേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഫേവറേറ്റ് കോ സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ജയേട്ടനാണെങ്കിലും, യുനോ, എവ്രി വൺ ഹൂ ഐ ഹവ് വർക്ക്ഡ് വിത്ത്, ദേ ആർ ഓൾ സപ്പോർട്ടീവ്. ഓക്കെ, അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? ടു കണ്ടിന്യൂ വിത്ത് ദ ഫിലിം ഇൻഡസ്ട്രി ഓർ പാർട്ട് ഓഫ് മ്യൂസിക്? ടു കണ്ടിന്യൂ വിത്ത് ദ ഫിലിം ഇൻഡസ്ട്രി, പ്രൊവൈഡഡ് ഗുഡ് മൂവീസ് കം ഓൺ മൈ വേ. സോ നല്ല പടങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും സിനിമ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. പഠിത്തം എൻ്റെ കൂടെ ഉണ്ടാവും. ഇറ്റ് ബി ലൈക്ക് വിത്ത് മീ അലോങ് വിത്ത് മൂവീസ് ആൻഡ് എവറിത്തിങ് എനിക്ക് പഠിത്തം ഈ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് പഠിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ യാത്ര തുടരുന്നു, കഴിഞ്ഞു ഫോർത്ത് ഡിഗ്രി, ആട്ടക്കഥ, ദെൻ മദുരാശി, ഇതൊക്കെയാണ് ഇപ്പോൾ ഫിലിമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്ര തുടരുന്നു ഇസ് ഓവർ. ഇറ്റ്സ് ആൻ ഓഫ് ബീറ്റ് മൂവി. ഐ ഡിഡ് ദാറ്റ് ലൈക്ക് മന്ത്സ് ബാക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡൺ. ആട്ടക്കഥ ഐ എം ജസ്റ്റ് ഡൺ വിത്ത് ഇറ്റ്. ഓക്കെ, ബിക്കോസ് ആട്ടക്കഥ എന്ന് പറയുന്നത്, ആട്ടക്കഥ ഇസ് അഗെയിൻ ഒരു എന്താ പറയുക, ഒരു കമേഴ്ഷ്യൽ മൂവി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് ബി എ ക്ലാസിക് മൂവി. കാരണം ഒരു കലാമണ്ഡലം ബാക്ക് യുനോ ആ ഒരു ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഒരു കഥയാണ്. വിനീതേട്ടനാണ് പ്ലേ ചെയ്യുന്ന ഹീറോ ആയിട്ട്. ആൻഡ് ഞാനൊരു പാട്ടുകാരിയുടെ വേഷത്തിലാണ് വരിക. ഐ ലവ് ദ സബ്ജെക്ട്, യുനോ, നല്ല സബ്ജെക്റ്റ് ആണ്. ഒരു കമലദളം പോലെയൊക്കെയുള്ള, യു കനോട്ട് കമ്പയർ ഇറ്റ് ടു കമലദളം, ബിക്കോസ് കമലദളം ഇസ് ലൈക്ക് ടോട്ടലി ഡിഫറെന്റ് മൂവി. ഇത് കലാമണ്ഡലം ബേസ് വരുന്ന ഒരു സംഭവമാണ്, പക്ഷേ ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പിന്നെ ആട്ടക്കഥ കഴിഞ്ഞു, അത് പിന്നെ പറയാനുള്ളത് രവീന്ദ്രൻ സാറാണ്. രവീന്ദ്രൻ സാർ മരിക്കുന്നതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. രവീന്ദ്രൻ സാറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. രവീന്ദ്രൻ സാർ ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് പുത്തഞ്ചേരി മരിച്ച സമയത്താണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു ഒരു മ്യൂസിക്കൽ, യുനോ, ഇറ്റ് ബി വെരി ഗുഡ്, യു ഓൾ ലൈക്ക് ഇറ്റ്. സോ അതാണ്. പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഡിഗ്രി എന്ന് പറഞ്ഞൊരു തെലുഗു മൂവിയാണ്. ഓക്കെ, അപ്പൊ ഫോർത്ത് ഡിഗ്രിയുടെ തെലുങ്കു മൂവി. Yeah, Telugu movie ആണ് ഫോർ ഡിഗ്രി. ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ മലേഷ്യ. ഇറ്റ്സ് മൈ സെക്കൻഡ് തെലുഗു മൂവി ആൻഡ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ്. അതിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ, മൈ റോൾ ഓൾസോ. നെക്സ്റ്റ് മലയാളം മൂവി ഇസ് ഗോണ ബി മദ്രാശി. ഇറ്റ്സ് ഷാജി കൈലാസ് ഡയറക്റ്റഡ്. ജയറാം ഏട്ടനാണ് ഹീറോ. സോ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ഒരു സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം, പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ. ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്. താങ്ക് യു. ഓക്കെ, ഇനിയിപ്പോ ഇപ്പൊ ഷൂട്ടിംഗ് തിരക്കിലാകുമ്പോൾ ലൈക്ക് മീര, ഇപ്പൊ നമുക്ക് അറിയുന്ന മീര എന്ന് വെച്ചാൽ ഷീ ഈസ് ആൻ ആക്ട്രസ്, ഷീ ഈസ് എ സിംഗർ. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, വാട്ട് ഇസ് മീര? ഹൗ ഡു യു ഡിഫൈൻ യുവർസെൽഫ്? മൈസെൽഫ്? നോട്ടി ആണോ, സൈലന്റ് ആണോ? ആസ് ഐ ടോൾഡ് ബിഫോർ, ഐ ആം എ വെരി നോർമൽ, ഐ ആം എ വെരി, യു നോ, വെരി സെൻസിറ്റീവ്, വെരി ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. വേഗം കരയും. എന്താണ്? വേഗം കരയും. വേഗം കരയും, വേഗം സന്തോഷം വരും. കരയും എന്ന് പറഞ്ഞാല് എനിക്ക് ചെറിയ കാര്യങ്ങൾ മതി കരയാനായിട്ട്. വലിയ കാര്യങ്ങൾക്ക് ചിലപ്പോൾ കരയില്ല, ഭയങ്കര ശക്തിയാണ്, എനിക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ഭയങ്കരമായിട്ട് കരയും. പിന്നെ അങ്ങനത്തെ ഒരു കുട്ടിയാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് മിംഗിൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ
മുഖത്ത് തുറന്നടിച്ച് പറയുന്ന ഒരാളാണ്, അങ്ങനത്തെ ഒരു കുഴപ്പം കൂടി ഉണ്ട്. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ആൾക്കാർക്ക്, എന്റെ സംസാരത്തിലൂടെ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. സോ ദാറ്റ് ഇസ് ദേർ, പെട്ടെന്ന് ദേഷ്യം വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയാണ്, സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീങ് എങ്ങനെയാ, അത്രേ ഉള്ളൂ. ഭയങ്കര ലൗഡ് അങ്ങനെയൊന്നല്ല, ഭയങ്കര ലൗഡ് ആണ് ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളപ്പോ ഭയങ്കര ലൗഡ് ആണ്. ഷോപ്പിംഗ്, ഷോപ്പിംഗ് ഇസ് ഐ എം നോട്ട് അറ്റ് ഓൾ യു നോ വെരി യു നോ ഐ ഡോണ്ട് ഗോ ക്രേസി അബൌട്ട് ഷോപ്പിംഗ്. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ, കാരണം ഞാനൊരു പെണ്ണായിട്ടും എനിക്ക് അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഓ ഭയങ്കര ഷോപ്പിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാ, എനിക്ക് അങ്ങനെ തീരെയില്ല. എൻ്റെ അമ്മയാണ് അതിൻ്റെ ആള്. ഉയ്യോ, അമ്മ യൂഷ്വലി യു നോ വെൻ വി ഗോ ഫോർ ഷോസ് ആൻഡ് ഓൾ, പുറത്ത് മോൾസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ടീമൊക്കെ ആയിട്ട് ഒരുമിച്ച് പോകുമ്പോൾ അവര് സാധാരണ പറയാ, ഒരു കടയിലേക്ക് കുട്ടികൾ ഓടിപ്പോകുമ്പോ അമ്മമാര് പിടിച്ചുകൊണ്ടിരില്ലേ, പക്ഷേ മോളെ വരൂ 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 എന്ന് പറഞ്ഞിട്ട്, ഇത് നേരെ ഓപ്പോസിറ്റാ, ഞാനാണ് പോയിട്ട് അമ്മേനെ അമ്മ വരൂ വരൂ എന്നോട്ട് പിടിച്ചുകൊണ്ടിരാറ്. സോ ദാറ്റ് ഇസ് എ യു നോ ഐ ഡോണ്ട് നോ ഐ ഡോണ്ട് എൻജോയ് ഷോപ്പിംഗ്, ഐ എൻജോയ് വെൻ ഇറ്റ്സ് സംതിങ് ഫോർ മീ. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയി ഐ പിക്ക് എക്സാക്ട് തിങ്സ്, അത് മാത്രം വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. ഓക്കെ ഫൈൻ, അല്ലാതെ കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളതല്ല. ഇല്ല, അത് വാങ്ങുന്നത് അത്യാവശ്യം നല്ല സാധനങ്ങളായിരിക്കും. എന്നാൽ പിന്നെ ഇപ്പൊ ലൈക് ഓർണമെന്റ്സ്, ബാഗ്സ്? ഓർണമെന്റ്സ് കണ്ടില്ലേ, ഒന്നുമില്ല. ഐ എം വെരി സിമ്പിൾ. എനിക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങള്, ചെറിയ ചെറിയ കമ്മലുകള്, ചെറിയ ചെറിയ മാലകള് ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഇടുന്നൊന്നും ഇഷ്ടമല്ല. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു ഫെസ്റ്റ്, ഇപ്പൊ നമ്മള് ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ ആകുമ്പോ നമുക്ക് പലപ്പോഴും വീട്ടുകാരുടെ കൂടെ ഓണം അല്ലെങ്കിൽ അങ്ങനത്തെ, എന്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാല് കറക്റ്റ് ഓണ സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവാറുണ്ട്. ഓക്കെ, കറക്റ്റ് വിഷുവിന്റെ സമയത്ത് വീട്ടിലുണ്ടാവാറുണ്ട്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഞാൻ പലപ്പോഴും ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ആഘോഷിച്ചിട്ടുള്ളത്, ആൻഡ് ദിവാലി ആൻഡ് ഓൾ. ബാക്കിയൊക്കെ കറക്റ്റ് സമയത്ത്, എന്റെ ഫേവറേറ്റ് ഫെസ്റ്റിവൽസ് ആയ ഓണം വിഷുവിനൊക്കെ ഞാൻ കറക്റ്റ് വീട്ടിൽ വരാറുണ്ട്. അതുകൊണ്ട് എന്താ, ഓണക്കോടികൾ കിട്ടാറുണ്ട്, ഓണക്കോടികൾ കൊടുക്കേണ്ടി വരാറുണ്ട്, വിഷുക്കൈ നീട്ടം കിട്ടാറുണ്ട്, വിഷുക്കൈ നീട്ടം കൊടുക്കേണ്ടി വരാറുണ്ട്. സോ അതൊക്കെ കറക്റ്റ് വീട്ടിലുണ്ടാവാറുണ്ട് ഭാഗ്യവശാൽ. ടച്ച് വുഡ്. ഡെഫിനറ്റ്ലി. അപ്പൊ ഇനി എന്താ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആഗ്രഹം ഉണ്ടോ ലൈഫിൽ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഓവറായിട്ട് ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തെന്നാണെങ്കിലും ഞാൻ, എൻ്റെ ബേസിക് നേച്ചറാണ് ഞാൻ പറഞ്ഞത്, അത് സിനിമയെ സംബന്ധിച്ച് പറഞ്ഞതല്ല. എനിക്ക് എന്താണെങ്കിലും എനിക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമാവും. ആഗ്രഹിക്കാതെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവും. സോ വരുന്ന പോലെ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ആഗ്രഹങ്ങൾ അത്ര കുറവാണെങ്കിൽ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രഷർ ആഗ്രഹിക്കുന്നു മീനെ ഇനിയും കാണാനും ഒരുപാട് സിനിമകൾ ചെയ്യാനും നല്ല നല്ല സിനിമകൾ ചെയ്യാനും വേണ്ടിയിട്ട്. സന്തോഷം, താങ്ക് യു. എന്റെ വകയൊരു താങ്ക് യു. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് വിത്ത് യു. സെയിം ഹിയർ, നൈസ് മീറ്റിംഗ് യു.